ഒരാൾ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപം ഒക്കെ തോന്നിയേക്കാം. എന്നാൽ സഹതാപം അല്ല, കട്ടക്കുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് വടക്കാഞ്ചേരി സ്വദേശിയായ വിനീഷ് പറയുന്നത്. വിനീഷിന്റെ കഴിവുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമിക്കേണ്ട മുതലാണ് മക്കളെ ഈ നിൽക്കുന്ന ഐറ്റം. രണ്ട് കാലുകളും ഉറപ്പിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുകയില്ല. ആ അവസ്ഥയിലാണ് തന്റെ സ്വാധീനം കുറഞ്ഞ കാലുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ 3 മടങ്ങ് മുന്നിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വിനീഷിനെ നമ്മൾ നമിക്കേണ്ടത്. ഇതിനോടകം തന്നെ കേരള ടീമിന്റെ ഭാഗമായി മാറുകയും നിരവധി അനവധി മെഡലുകളും സമ്മാനങ്ങളും ഒക്കെ കരസ്ഥമാക്കാനും വിനീഷിന് സാധിച്ചിട്ടുണ്ട്. പാരാ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്നും അതിൽ ജാവലിൻ ത്രോയിൽ മെഡൽ കരസ്ഥമാക്കണമെന്നുമാണ് വിനീഷിന്റെ സ്വപ്നം. നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് വിനീഷിന് കൂടുതലായി തന്റെ സ്വപ്നങ്ങളിലേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖം. തന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് വിനീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് വിനീഷ് പറയുന്നു. അമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ തന്നെയാണ് വിനീഷിന്റെ ഏറ്റവും വലിയ ഊർജം. എന്റെ പേര് വിനീഷ് എന്നാണ്. എന്റെ വീട് വടക്കാഞ്ചേരിയാണ്, മച്ചാട് ആണ്. ഞാൻ 2015 ഫിസിക്കൽ ചലഞ്ച് സ്പോർട്സ് കേരള ടീമിൽ എത്തിപ്പെട്ടു. അവിടെ നിന്ന് അവരൊപ്പം കളിച്ച് വളർന്ന് ഗെയിമിന് പോയി. 2017 ഷോട്ട് പുട്ടിൽ ഗോൾഡ് അടിച്ചു. രാജസ്ഥാനായിരുന്നു മീറ്റ്. പിന്നെ ജാവലിൻ ത്രോയിൽ വെങ്കല മെഡൽ നേടി. ഒരു ഇന്ത്യ കളിച്ചു, 2016 ഇന്ത്യ കളിച്ചു. പിന്നെ തായ്ക്കോണ്ടിൽ വെള്ളി മെഡൽ നേടാൻ പറ്റി. നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് മെഡലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ എന്നെ ട്രെയിൻ ചെയ്ത് ബിജോയ് ചേട്ടനാണ്. ആള് ആർമിയിൽ അബിൽദാരൊക്കെ ആയിരുന്നു, കോച്ചാണ്. നന്നായി ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ജാവലൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇവൻ്റെ ജാവലിൻ ത്രോയിൽ ഒരു മെഡൽ അടിക്കുകയാണെന്ന് എൻ്റെ സ്വപ്നം. പക്ഷെ നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിതി നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക പറ്റണില്ല. എന്നാലും എന്താ പറയുക, കേരളത്തിൽ ഈ ആൻറ്റിഗ്രബ് സ്പോർട്സിന് വലിയ പ്രാധാന്യം തരുന്നില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെയധികം ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഇത്രയും മെഡലൊക്കെ അടിച്ചിട്ടും ഒരു ഭയങ്കര അവഗണനയാണ് നമുക്ക് കിട്ടുന്നത്. സഹായിക്കില്ല എന്ന് പറയാമല്ലോ, പക്ഷെ എന്താ പറയുക, ഈ കേരളത്തിൽ ഏറ്റവും വലിയ പോലെ തന്നെ കേരളത്തിലെ ആൻറ്റിഗ്രബ് സ്പോർട്സ് അംഗീകരിക്കണം. ഞാൻ ഒരു പ്ലെയറല്ല, എന്നെക്കാളൊക്കെ ഒരുപാട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ കഴിവൊക്കെ കൊണ്ടുവരണം, അത് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. കേരള ഗവൺമെന്റ് 5 വയസ്സ് തൊട്ട് പന്തിന് അതിന് നല്ല താല്പര്യമാണ്. പനി മാറ്റി വരുമ്പോൾ അവൻ കരയും, പന്ത് വേണം പന്ത് വേണം പറഞ്ഞിട്ട്. അങ്ങനെ അവൻ കുറേ നാൾ പന്ത് കളിയിൽ നല്ല താല്പര്യമുണ്ട്. നന്നായിട്ട് ഓടും ചെയ്യും, കളിക്കും ചെയ്യും ഒക്കെ ചെയ്യും. കുറേ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്. കുറേ ഇന്ത്യക്കും കേരളത്തിനും എല്ലാത്തിനും കളിച്ചിട്ടുണ്ട്. ഇതുവരെ അവന് ഒരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അവന് ആഗ്രഹം ഒരു ജോലി ചെറുതായിട്ട് അതിന് കിട്ടണമെന്ന് വിചാരം. ഏറ്റവും കൂടുതൽ സന്തോഷമായത് രാജസ്ഥാനിൽ ജയ്പൂർ നാഷണലിൽ ഷോട്ട്പുട്ടിലെ ഗോൾഡ് നേടിയതാണ് ഏറ്റവും വലിയ. അത് പ്രതീക്ഷയില്ല. അത് 10-12 പേര് ഇവിടെ ഞങ്ങൾ നാഷണലിൽ പോയപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി എനിക്കാണ് ഷോട്ട്പുട്ടിൽ ഒരു മെഡൽ നേടിയപ്പോൾ. 2 മെഡൽ കിട്ടി, ജാവലിനും മെഡൽ വെങ്കല മെഡൽ നേടി. പക്ഷെ ജാവലിൽ അന്ന് സെറ്റായിരുന്നില്ല ഞാൻ ടീമിൻ്റെ. പക്ഷെ ഇപ്പോൾ എനിക്ക് ജാവലിൽ കുഴപ്പമില്ല, സെറ്റായി. അത്യാവശ്യം നന്നായി ട്രെയിൻ ചെയ്യും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വിജയേട്ടൻ ട്രെയിൻ ചെയ്യിക്കേണ്ടത്. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ അടിക്കാം. അത് എനിക്ക് സപ്പോർട്ട് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അടിക്കും. എന്തായാലും ഞാൻ തളരില്ല. അത് ഞാൻ എനിക്ക് ഭയങ്കര വാശി കൂടുതലാണ്. എന്തായാലും ഞാൻ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷ. പക്ഷെ നമ്മളെ ചെറിയൊരു വീട്ടിലൊരു പ്രോബ്ലം, പിന്നെ നമുക്ക് എന്താ പറയുക ചെറിയ സപ്പോർട്ടിങ്ങും, എന്താ പറയുക നമുക്ക് ജോലിയില്ല. ഇത്രയും മെഡൽ നേടിയിട്ട് ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല. ചെറിയൊരു ജോലി കിട്ടണമെന്നുണ്ട്, ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. 10 കിലോമീറ്റർ ഓടുമ്പോൾ എന്താ പറയുക കഴിഞ്ഞാൽ സത്യമായാലും അത് വിജയേട്ടൻ്റെ ഒരു കഴിവാണ്. 10 കിലോമീറ്റർ ഞാൻ ചെയ്യും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഒരു 6 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായി തളരും. പക്ഷെ ആ ഒരു വിജയേട്ടൻ്റെ ആ ഒരു കഴിവ് പറയാം, വിജയേട്ടൻ കൈ പിടിച്ച് ബാക്കി 4 കിലോമീറ്റർ ചില ഒപ്പം പിടിച്ച് എന്നെ കൊണ്ടുപോകൾ, അവളുടെ കൈ ഒപ്പം പിടിച്ച് എന്നെ ഓടിക്കും ഭയങ്കര മൂവ്മെന്റ്സിൽ. അപ്പൊ അങ്ങനെ ഞാൻ തളരുമ്പോൾ ഒരുപാട് സപ്പോർട്ട്. അത് വെച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്ന് തന്നെ പറയാം, ഇന്ത്യക്ക് വേണ്ടി മെഡൽ അടിക്കണം എന്നും വന്ന മിക്ക ദിവസങ്ങളും ഇത് പറയും. എനിക്ക് തലയ്ക്ക് ഭയങ്കര വാശി കയറ്റും. ഞാൻ ഓട് വീഴുമ്പോൾ കൈ പിടിക്കും, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. കുട്ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അത്ലറ്റാണ്. ഒരുവിധം എല്ലാ ഗെയിമും, അതായത് അവന് പറ്റില്ല എന്ന് തോന്നുന്ന എല്ലാ ഗെയിമും അവൻ കളിക്കേണ്ടത്. 10 കിലോമീറ്റർ ഒക്കെ ആ കാലം വെച്ച് അവൻ ഓടും. അപ്പോൾ മുന്നോട്ട് നല്ലൊരു ഭാവിയുള്ളൊരു അത്ലറ്റാണ്. അവന് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ഒരു സപ്പോർട്ടാണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. നല്ലൊരു സ്പോൺസറൊക്കെ കിട്ടുകയാണെങ്കിൽ ആൾക്ക് കയറി വരാനുള്ള ഒരു കഴിവുണ്ട്. ഒരു ഇന്റർനാഷണൽ മെഡൽ വരെ വരാം. ഇജ്ജാതി പുലി ഐറ്റങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെ മലയാളികളാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? കട്ടക്കുള്ള സപ്പോർട്ട് ചെയ്യും അച്ഛനെ കിട്ടിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് വെച്ചൊന്ന് കൈകോർക്കാം. വിനീഷിന്റെ സ്വപ്നം നമ്മുടെയും സ്വപ്നമാക്കി മാറ്റാം. തീർച്ചയായും ഭാവിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു അത്ലറ്റിനെ തന്നെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കാം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.